സ്ത്രീ മനസ്സിന്റെ അഗാധ തലങ്ങളിലേക്കുള്ള അന്വേഷണമാണ് മൂന്നാമിടങ്ങൾ എന്ന കൃതി. കെ വി മണികണ്ഠൻ എഴുതി ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ കൃതിയെക്കുറിച്ചാണ് വായനശാലയിൽ പ്രതിപാദിക്കുന്നത്. നിരൂപണം സലീം അയ്യനേത്ത്. ശബ്ദസാന്നിധ്യം രാജീവ് കോടമ്പള്ളി, നിയാസ് പ്രമീള ഗോവിന്ദ്, ആൻഡ്രിയ. സാങ്കേതിക സഹായം റോബിൻ ആന്റണി, നെൽസൺ പീറ്റർ. അവതരണം ഏകോപനം ബൈജു ഭാസ്കർ. ചില പുസ്തകങ്ങൾ വായിക്കപ്പെടണം എന്ന തോന്നലുണ്ടാകുന്നതിന് പിറകിൽ പുരസ്കാരത്തിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് സമകാലിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയനായ എഴുത്തുകാരിൽ ഒരാളായ കെ വി മണികണ്ഠനെ വായനക്കാർ അടുത്തറിയുന്നത്. മൂന്നാമിടങ്ങൾ എന്ന നോവലിന് അങ്ങനെയൊരു പ്രസക്തിയുണ്ട്. ഡി സി കിഴക്കേ മുറി ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നടത്തിയ നോവൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കൃതിയാണ് മൂന്നാമിടങ്ങൾ. അത്യന്തം നാടകീയവും സംഘർഷഭരിതവുമായ ഈ നോവലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കഥാന്ത്യം തുടക്കത്തിലെ വെളിപ്പെടുത്തുന്നു എന്നതാണ്. മനുഷ്യ മനസ്സിന്റെ ഉള്ളറകളിലേക്കും നിഗൂഢതകളിലേക്കും ആഴത്തിൽ കടന്നു ചെല്ലുന്ന ഓപ്പൺ ഹാർട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം ഞാൻ വിൽഫ്രഡ് ഡിസൂസ. ഇന്ന് അതിവിശിഷ്ടയായ ഒരു അതിഥിയെയാണ് ഓപ്പൺ ഹാർട്ടിൽ അവതരിപ്പിക്കുന്നത്. മലയാള കവിക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അപൂർവം കവികളിൽ ഒരാൾ, എന്റെ കവിതകൾ മാത്രമാണ് ഞാൻ എന്ന നിശബ്ദം പ്രഖ്യാപിക്കുന്ന ധൈര്യശാലി പ്രശസ്ത കവയത്രി ഇന്ദിരാദേവി. ഇന്ദിരാദേവി, വളരെ അപൂർവമായി മാത്രമാണ് താങ്കൾ അഭിമുഖ സംഭാഷണത്തിന് തയ്യാറാവുക. ഓപ്പൺ ഹാർട്ടിൽ അതിഥിയായെത്തിയതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. താങ്കളുമായി അഭിമുഖം നടത്താൻ എനിക്ക് അവസരം ലഭിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ധാരാളം പേർ എന്നോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ട്. സമൂഹത്തിനറിയാൻ താല്പര്യമുണ്ടത് താങ്കളുടെ മകളെ പറ്റി. അതെ, എനിക്കൊരു മകളുണ്ട്. ഇന്ദിരാദേവി, ഈ കുട്ടി നിങ്ങളുടെ ഒരു ദത്തുപുത്രിയായിരിക്കുമെന്ന് ലോകം വിശ്വസിക്കുന്നു. മിസ്റ്റർ ഡിസൂസ, ലോകം എന്റെ കവിതകൾ വായിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. വായനക്കാരുടെ അഭിപ്രായം കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ നുണ പറയുന്നില്ല. എഴുത്ത് പൂർണ്ണമാകുന്നത് പ്രതികരണം വായനക്കാരിലേക്ക് എത്തുമ്പോഴാണ്, ഒരുതരം പ്രദക്ഷിണം. ശരി, എന്റെ വായനക്കാർക്ക് എന്റെ വ്യക്തിജീവിതം അറിയാൻ താല്പര്യമുണ്ടാകാം. ഒരു കാലത്ത് എനിക്കുമുണ്ടായിരുന്നു ആ കമ്പം. നോക്കൂ, കാവേരി എന്റെ മകളാണ്. ഞാൻ 9 മാസവും 8 ദിവസവും എന്റെ വയറ്റിൽ ചുമന്ന സിസേറിയനല്ലാതെ സ്വാഭാവികമായി നൊന്തുപറ്റ എന്റെ മകൾ. സ്വാഭാവികമായും ഇന്ദിരാദേവിയെ സ്നേഹിക്കുന്ന വായനക്കാർക്ക് ഒരു ചോദ്യം കൂടി ഉണ്ടാകും. ഉണ്ടാകണമല്ലോ, പിതൃത്വം. പറയാം, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വിരലിലുണ്ടാവുന്ന ചിലർക്കു മാത്രം അറിയുന്ന കാര്യം ഇത് വെളിപ്പെടേണ്ടതാണ്. താൻ പ്രസവിച്ച കുട്ടിയുടെ അച്ഛൻ ആരെന്ന് വെളിപ്പെടുത്താൻ ഏറ്റവും അവകാശം അമ്മയ്ക്ക് തന്നെ. തീർച്ചയായും ഇന്ദിരാദേവി. എന്റെ മകൾ കാവേരിയുടെ പിതാവ് എന്റെ സഹോദരൻ നരേന്ദ്രനാണ്. ചിത്രകാരൻ നാര. ജീവിക്കാനൊരിടം തേടിയുള്ള മനുഷ്യന്റെ യാത്രയ്ക്ക് മനുഷ്യോൽപ്പത്തിയോളം പഴക്കമുണ്ട്. വിശപ്പ് എന്ന മഹാദുരന്തത്തെ മറികടക്കാനുള്ള ഉപാധിയായിട്ടാണ് ഇടങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ യാത്ര തുടരുന്നത്. രണ്ട് ആനന്ദങ്ങൾക്കിടയിൽ ത്രസിക്കപ്പെട്ട ജീവന്റെ ആദ്യ കണികകൾ രൂപപ്പെടുന്ന ഒന്നാമിടമെന്ന ഗർഭപാത്രത്തിൽ വെച്ച് ജീവന്റെ ആദ്യ തുടിപ്പുകൾ ലോകത്തിന്റെ ചലനങ്ങൾ പലതും തിരിച്ചറിയുന്നു. രണ്ടാമിടം അവൻ ജീവിക്കുന്ന വീടെന്ന യാഥാർത്ഥ്യവും ചുറ്റുപാടുമാണ്. വിശപ്പ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ ദയനീയത സ്നേഹനിരാസങ്ങൾ തന്നെ. വിശപ്പിനും സ്നേഹത്തിനുമപ്പുറമേ കാമമെന്ന അവന്റെ വികാരത്തിന് പ്രാധാന്യമുള്ളൂ എന്ന് രണ്ടാമിടങ്ങളിൽ ബോധ്യമാകുന്നു. ഭൂമിയിൽ ഇതിനു പറയുന്ന പേർ കല്യാണമെന്നാണ്. അതിനു മുമ്പ് അവർ പ്രണയമെന്ന പ്രത്യേക കാലഘട്ടത്തിലായിരുന്നു. ഇവർ ജീവിക്കുന്ന ഈ പ്രദേശത്ത് പ്രേമിക്കുന്നവർ പരസ്പരം സ്പർശിക്കാൻ പാടില്ല.
ശരിക്ക് കണ്ടും തൊട്ടും മതിയാകുന്നതിന് മുൻപ് അത് ഉണ്ടായിരിക്കുന്നതാണ് അവരുടെ പ്രശ്നം. അതെങ്ങനെ സംഭവിച്ചുവെന്ന് അച്ഛനും അമ്മയും തർക്കിച്ചുകൊണ്ടേയിരുന്നു. പരസ്പരമുള്ള ഈ പഴിചാറലുകൾ കേട്ട് അത് വലുതാവുകയായിരുന്നു. താൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്ന് അവർക്കറിയാമായിരുന്നോ? ഉവ്വ്, എങ്കിൽ തന്നെ കൊല്ലുന്ന കാര്യം ഇത്ര പച്ചയായി അവർ ചർച്ച ചെയ്യുമായിരുന്നോ? എന്തായാലും അച്ഛൻ കൊണ്ടുകൊടുത്ത എന്തോ അമ്മ സന്തോഷത്തോടെയാണ് കഴിച്ചത്. ഉള്ളിലൊരു കൊച്ചു മരണം ആഗ്രഹിച്ച് അമ്മ കട്ടിലിൽ നിവർന്നു കിടന്നു. ദേഹത്ത് തീമഴ. കരിഞ്ഞു വീഴാതെ പിടിച്ചു നിന്നത് എന്തിനാണെന്നോ? ഒറ്റ കാര്യത്തിന്, അവരങ്ങനെ ജയിക്കണ്ട. താൻ ഇല്ലാതാകുന്നതാണ് അവർക്ക് സന്തോഷമെങ്കിൽ അവരങ്ങനെ സന്തോഷിക്കാൻ പോകുന്നില്ല. തീമഴയെ ചെറുത്ത് തോൽപ്പിച്ചത് ആ ഒറ്റ വാശിയിലാണ്. ആഹ്ലാദം കെടുത്താനായി ജനിക്കണം, ആരും അങ്ങനെ സന്തോഷിക്കണ്ട. വാശിയാണ് വാശി. പിടിവിട്ട നിമിഷങ്ങളുണ്ടായിരുന്നു. ഇല്ല, ജനിച്ചേ തീരൂ. അനവസരത്തിൽ ജനിച്ച പെണ്ണായി അവൾ പിറന്നു. ജനിക്കും മുൻപേ കൊല്ലാൻ നോക്കിയവർ തന്നെ അഹല്യ എന്ന് പേരുമിട്ടു. ഇരയെ വളർത്താൻ ആരംഭിച്ച ഹിംസ്ര മൃഗങ്ങളെപ്പോലെ അവരവളെ സ്നേഹിക്കാൻ തുടങ്ങി. മൂന്നാമിടങ്ങൾ വിശപ്പ് മാറ്റാൻ അലഞ്ഞു തിരിയുന്നവരുടേതല്ല, മറിച്ച് മനുഷ്യവികാരങ്ങളുടെ പൂർത്തീകരണം തേടി അലയുന്നവരുടെ കഥയാണ്. സ്നേഹത്തിന്റെ ഏറ്റവും നല്ല ഭാവങ്ങൾ തേടിയുള്ള തിരിച്ചറിവുകളുടെ തിരിച്ചുപോക്കാണ് മൂന്നാമിടങ്ങളിൽ പ്രതിപാദിക്കുന്നത്. മൂന്നാമിടം തേടിയുള്ള മനുഷ്യന്റെ അലച്ചിലാണ് ഓരോ മനുഷ്യജീവിതവും എന്ന് നോവൽ പ്രഘോഷിക്കുന്നു. സഹോദരനിൽ നിന്നും ഗർഭം പേറുകയും ആ കുഞ്ഞിനെ വളർത്തുകയും ചെയ്യേണ്ടിവരുന്ന ഇന്ദിരാദേവി എന്ന പ്രശസ്ത കവയത്രിയുടെ ജീവിതാനുഭവങ്ങൾ നോവൽ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്ന സഹപ്രവർത്തകയായ ഡാലിയയുടെ എഴുത്തിലൂടെയാണ് ഈ നോവൽ പുരോഗമിക്കുന്നത്. ഡാലിയ, ഇന്ദിര, അഹല്യ എന്നീ മൂന്ന് സ്ത്രീകൾ നരേന്ദ്രൻ എന്ന ചിത്രകാരന്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിലൂടെ ചിത്രകലയും കവിതയും ഒരു മാലയിൽ കുരുത്ത മുത്തുമണികൾ പോലെ കാഴ്ചവട്ടത്തെ ആസ്വാദ്യമാക്കുന്നു. പ്രമേയം കൊണ്ട് ശ്രദ്ധേയമല്ലെങ്കിലും ആഖ്യാനത്തിലെ പുതുമ വായനക്കാരിൽ ഉണ്ടാക്കുന്നത് സമ്മിശ്ര വികാരങ്ങളാണ്. നോവലിന്റെ പുതുമാനം കാത്തുസൂക്ഷിക്കാൻ എഴുത്തുകാരൻ കാണിച്ചിരിക്കുന്ന ശ്രമം ശ്രദ്ധേയം തന്നെ. ദിവസവും രാവിലെ കടത്തിണ്ണയിൽ നിന്നിറങ്ങും അയാൾ. നെല്ലായി സ്റ്റേഷനിൽ നിന്ന് തെക്കോട്ട് റെയിൽവേ ട്രാക്കിന്റെ ഓരത്തെ ചപ്പുചവറുകൾ പെറുക്കി മാറ്റും. ട്രാക്കിനരികിലുള്ള പുരയിടങ്ങളുടെയും പറമ്പുകളുടെയും വേലികൾ പൊളിഞ്ഞു കിടക്കുന്നത് കണ്ണിൽപ്പെട്ടാൽ ആരുടേതെന്ന് അന്വേഷിക്കാതെ അവ ഇരുന്ന് കെട്ടിക്കൊടുക്കും. തീവണ്ടികൾ പാഞ്ഞു പോകുമ്പോൾ പണികൾ നിർത്തി മുഷ്ടി ചുരുട്ടി കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യും. പിറകിലെ ഗാർഡന്റെ ക്യാബിനും കടന്നുപോയാൽ തന്റെ വേല തുടരും. നെല്ലായിയിൽ നിന്ന് 4 മൈലോളം തെക്കുള്ള ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ വരെ ആ യാത്ര നീളും. ഇതിനിടയിലെ ഒരു പാടത്തിനരികിൽ കൂടി ഒഴുകുന്ന തോട്ടിൽ വൃത്തിയായി കുളിക്കും. ട്രാക്കിന്റെ ഒരു വശം മുഴുവൻ അയാൾ ചുവന്ന ബോഗൺവില്ലകൾ നട്ടുപിടിപ്പിച്ചു. വേരോട്ടമുണ്ടാകുന്നതുവരെ ശ്രദ്ധയോടെ നനച്ചുകൊടുത്തു. ഒറ്റ കാര്യത്തിൽ നിർബന്ധം കലശലായിരുന്നു. ട്രാക്കിന്റെ ഇടത്തെ വശം മാത്രമേ ശിവരാമകൃഷ്ണൻ ഈ പറഞ്ഞ വേലകൾ ചെയ്യുമായിരുന്നുള്ളൂ. തിരിച്ചുവരവിന്റെ ആദ്യഘട്ടത്തിൽ ശിവരാമകൃഷ്ണൻ വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിച്ചിരുന്നു. ഭാവിയിൽ ചുവന്ന പൂക്കൾ നിറഞ്ഞു നിൽക്കേണ്ട മനോഹരമായ ഇടതുവശം ചേർന്ന് നടന്ന് അയാൾ നെല്ലായിയിൽ നിന്ന് ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെത്തും. അവിടെ പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഇരുമ്പ് പാലത്തിൽ കയറി തെക്കോട്ട് നീണ്ടുകിടക്കുന്ന റെയിൽവേ പാതയെയും രണ്ടു വശത്തുമുള്ള പ്ലാറ്റ്ഫോമുകളെയും അഭിസംബോധന ചെയ്ത് 15 മിനിറ്റ് ഏതെങ്കിലും വിഷയത്തെപ്പറ്റി ഇംഗ്ലീഷിൽ മനോഹരമായി സംസാരിക്കും. തിരിച്ച് തന്റെ ആസ്ഥാനത്തേക്ക് നടക്കും. ആ സമയമായിരുന്നു പ്രതിസന്ധി. തിരിച്ചു നടക്കുമ്പോൾ താൻ വെറുത്തിരുന്ന വലതുവശം ഇടതായി പരിണമിക്കുന്നു. താൻ വൃത്തിയാക്കിയ നാളെ ചുവന്ന ബോഗൻവില്ലകൾ തുരുതുരെ കുലകളായി കാണപ്പെടേണ്ട യഥാർത്ഥ ഇടതുവശം വലതായി മാറുന്നു. ഒരൊറ്റ വായനയിൽ ആസ്വദിക്കാവുന്നതല്ല മൂന്നാമിടം. ഓരോ അധ്യായത്തിനൊടുവിലും എഴുത്തുകാരിയുടെ പിൻകുറിപ്പ്, കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ, കഥാപാത്രങ്ങളെ വായനക്കാരന് മനസ്സിലാക്കിക്കൊടുക്കണം എന്നുള്ള ബോധപൂർവമായ ചില സൂചനകളാണ്.
പിൻകുറിപ്പിലൂടെ നോവൽ രചനാ സങ്കേതങ്ങളിൽ ഒരു പുതുപരീക്ഷണം നടത്തിയിരിക്കുകയാണിവിടെ. സ്ത്രീജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലെ പരിണാമശാസ്ത്രം മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു മൂന്നാമിടങ്ങളിൽ. ഋതുമതിക്കാലം തുടങ്ങി അവളൊരു പെണ്ണായി പൂത്തുലയുന്നതും അമ്മയാവുക എന്ന പെൺജന്മത്തിന്റെ അഭിലാഷ പൂർത്തീകരണവും ഇന്ദിരാദേവി എന്ന കവയത്രിയിലൂടെ സാധ്യമാകുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ ചലനങ്ങൾ, കേൾവി എല്ലാം തന്നെ മനോഹരമായി ആസ്വദിപ്പിക്കുന്നു. ഒരുപക്ഷേ ഇന്ദിരാദേവി എന്ന കവയത്രിയേക്കാൾ മനസ്സിനെ സ്വാധീനിച്ചത് അഹല്യ എന്ന കഥാപാത്രമാണ്. അഗ്നിപർവ്വതങ്ങൾ ഉള്ളിലൊളിപ്പിച്ച ഒരു ഭൂമിയാണ് അഹല്യ. പുരുഷ മേധാവിത്വത്തിനെതിരെ പൊട്ടിത്തെറിക്കുകയും പുരുഷന്റെ സ്നേഹത്തിന് മുന്നിൽ മാത്രം തലകുനിക്കുകയും ചെയ്യുന്നവൾ. അഹല്യെന്ന തന്റേടിയായ സ്ത്രീ കഥാപാത്രത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും ഈ നോവലിന്റെ ആകർഷണീയതയാണ്. മടിയനായ ചിത്രകാരന് ഊർജം പകർന്നത് അഹല്യ മാത്രമായിരുന്നു. പാത്രസൃഷ്ടിയിൽ കാണിച്ചിരിക്കുന്ന സ്വാഭാവികതയും സൂക്ഷ്മതയും ഒരു ഇരുത്തം വന്ന എഴുത്തുകാരന്റെ അതുല്യമായ സർഗ വൈഭവത്തിന് ഉദാഹരണമാണ്. അഹല്യ അവൾ ഭൂമിയാണ്. ഭൂമി സർവം സഹ, എന്തും സ്വീകരിക്കുന്നവൾ, ക്ഷമയുടെ പര്യായം. ഇടയ്ക്ക് കുലുങ്ങുമായിരിക്കും, ലാവചീറ്റുമായിരിക്കും, എങ്കിലും ഭൂമി മാത്രമാണ് അഭയം. രണ്ടു കാലം ഭൂമിയിൽ ഉറപ്പിച്ചു നിൽക്കുന്നവനെ സുരക്ഷിതത്വമുള്ളൂ. രണ്ടു കാലം ഭൂമിയിൽ ഉറപ്പിച്ചു നിൽക്കുക, കല്ലും മുള്ളും കണ്ടേക്കാം, എങ്കിലും അതിനപ്പുറം മണ്ണുണ്ട്, അതിന്റെ കുളിർമയുണ്ട്. തിണ്ണയിൽ തൂണും ചാരി താഴ്ന്നു പോകുന്ന അസ്തമന സൂര്യനെ നോക്കി അതേ ഇരിപ്പിരിക്കുന്നു അഹല്യ. എങ്ങും ഒരു മഞ്ഞ വെളിച്ചം. അഹല്യ തിളങ്ങി. എന്തു ഭംഗിയാണ് അവൾക്ക്! അല്പം പൊന്തിയ മേൽച്ചുണ്ടുകൾ പോലും ആ മുഖത്തെ സുന്ദരമാക്കുന്നു. നരേന്ദ്രൻ അഹല്യയുടെ മുഖം രണ്ട് കൈത്തലങ്ങളിലെടുത്തു. അരുമയോടെ, സ്നേഹത്തോടെ അവൻ കുനിഞ്ഞു. അവളുടെ കണ്ണുകളിൽ തലകുനിച്ചു നിൽക്കുന്ന തന്നെ തന്നെ നരേന്ദ്രൻ കണ്ടു. ആദ്യമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. ഇല്ല, ഈ കണ്ണീർ താഴെ വീഴത്തില്ല. നരേന്ദ്രൻ ചുണ്ടുകളാൽ ആ കണ്ണീർ കണങ്ങൾ ഒപ്പിയെടുത്തു. ദീർഘകാലത്തെ പുറത്തുവരാത്ത കണ്ണുനീരിന് വീര്യം കൂടും. അഗ്നിയുടെ രുചി അയാളുടെ ചുണ്ടുകൾ പൊള്ളി. നരേന്ദ്രൻ എന്ന ചിത്രകാരന്റെ മനസ്സിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിനൊപ്പം സൃഷ്ടിയുടെ പൂർത്തീകരണത്തിനും സ്ത്രീയെന്ന അസ്തിത്വത്തെ പൂർണതയിൽ എത്തിക്കാനും തങ്ങൾ പര്യാപ്തമല്ലെന്ന് തോന്നിയപ്പോൾ അതിനുള്ള മാർഗം തേടിയത് സ്വന്തം സഹോദരിയിൽ തന്നെ. മൂന്നാമതൊരിടത്ത് ജനിക്കുന്ന കുഞ്ഞ് എന്ന സങ്കല്പം ഈ നോവലിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. എന്താണ് ഏട്ടത്തി പറഞ്ഞത്? ഏട്ടത്തിക്ക് പകരം താൻ പ്രസവിക്കണമെന്ന്. നരേട്ടന്റെ കുഞ്ഞിനെ ദൈവമേ! നരേട്ടനുമായി കിടക്ക പങ്കിട്ട് കുഞ്ഞിനെ ഗർഭം ധരിച്ച് ഇന്ദിരയ്ക്ക് ആദ്യമായി തലയ്ക്കുള്ളിൽ നീരാവി അടിച്ചു. ഇവരെന്ത് സ്ത്രീയാണ്! താൻ അറിയുന്ന ഏട്ടത്തി ഇതല്ല. ഇന്ദിരയെപ്പറ്റി എന്ത് നിലച്ചു ഇവർ! തലയ്ക്കകത്ത് നിന്ന് നീരാവി ചെവിയിൽ കൂടി പുറത്തേക്കടിച്ചു ഇന്ദിരയ്ക്ക്. വളർത്തച്ഛനും ഗുരുവുമായ ബാബ ആലം ഗുർഷിദിന്റെ വളർത്തുപുത്രനായി അറിയപ്പെടുമ്പോഴും സാറയുമായുള്ള ശാരീരിക ബന്ധം മുൻകൂട്ടി പ്രതീക്ഷിക്കാൻ വായനക്കാരനാവുന്നു. രതിനൃത്തമെന്ന ഒറ്റ ചിത്രത്തിലൂടെ കൊൽക്കത്തയിലെ അറിയപ്പെടുന്ന യുവചിത്രകാരനായി നരേന്ദ്രൻ മാറി. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടിയുടെ ജന്മം പോലെയാണ് ഈ നോവലെങ്കിലും അപൂർണതയുടെ ഉൾത്രസിപ്പിക്കൽ വായനയ്ക്ക് ശേഷം ഉള്ളുലയ്ക്കാനാകാത്ത പോലെ എന്തൊക്കെയോ ബാക്കി വയ്ക്കുന്നു. അടയ്ക്കാമരം, കരണ്ടുംകാൽ, വീക്കാൻ സമയമായി, തലകുത്തിച്ചാട്ടം, പൊട്ടക്കുണാപ്പൻ, മണുക്കൂസ്, ഇണ്ണാമൻ, തൊള്ളപൊളിയൻ, മന്ദക്കൻ ചൊക്കൻ, അങ്ങനെ നാടൻ പദങ്ങളുടെ സർഗവസന്തം വിരിയുകയാണ് ഇവിടെ. ചിലയിടങ്ങളിൽ അനുഭവവേദ്യമാകുന്ന ഗ്രാമ്യഭാഷ വായനയെ താളാത്മകമാക്കുന്നു. ചില അധ്യായങ്ങൾ മുത്തശ്ശി കഥ പറയുന്നതുപോലെ ലളിതവും സുതാര്യവുമാക്കി വായനയെ വിഘ്നമില്ലാതെ കൊണ്ടുപോകുന്നു. സ്നേഹം മനസ്സിൽ കാത്തുസൂക്ഷിക്കുകയും അതൊരിക്കലും പ്രകടമാക്കുകയും ചെയ്യാത്ത ഒരച്ഛന്റെ മകനായിരുന്നു നരേന്ദ്രൻ. സ്വന്തം അച്ഛന്റെ അവഹേളനവും ഹോസ്റ്റലിലെ ഒറ്റപ്പെടലും പ്രതിഷേധവും
സ്വന്തം അച്ഛമ്മയുടെ ദേഹവിയോഗവും കൂടുതൽ ഒറ്റപ്പെട്ടവനാക്കി. നരേന്ദ്രനിൽ ഒരു ചിത്രകാരൻ രൂപപ്പെടുകയായിരുന്നു. ഹോസ്റ്റലിലെ മടുപ്പിക്കുന്ന ചുറ്റുപാടുകളിൽ കത്രീന ചേട്ടത്തിയുടെ സ്നേഹവും കരുണയും മാത്രമായിരുന്നു ഏക ആശ്വാസം. അയ്യേ, ഇത്ര മന്ദക്കൻ ചെക്കൻ കരയേ, ബെസ്റ്റ്! അയ്യേ! കത്രീന ചേട്ടത്തിയാർ നരേന്ദ്രന്റെ മുടിയിൽ വിരലോടിച്ചു. അവരുടെ നെഞ്ചിൽ അവൻ തല പൂഴ്ത്തിയിരിക്കുകയായിരുന്നു. ഏങ്ങലടികൾ അവന്റെ നെഞ്ചിൽ നിന്നും തേട്ടുന്നുണ്ട്. എണീക്ക് വാ, പോയി കുളി. ചെക്കന്മാര് വരണതിന് മുന്നേ ചേട്ടത്തി ചായ ഉണ്ടാക്കി തരാം. നല്ല ബെസ്റ്റ് പഴംപൊരി ഉണ്ട്. വാ എണീക്ക്. മനുഷ്യന്റെ ലൈംഗിക ചോദനകളെ തേനീച്ചകളുടെ ഹുങ്കാരത്തോടും ചീറ്റപ്പുലിയോടും ഉപമിക്കുമ്പോൾ പറയാതെ പറയലിന്റെ രസം അനുഭവിക്കാനാകുന്നുണ്ട്. എങ്കിലും ഒറ്റ വായനയിൽ ഈ നോവലിന്റെ തുടർച്ചയെ മനസ്സിലാക്കിയെടുക്കുക പ്രയാസം തന്നെ. നരേന്ദ്രൻ എന്ന ചിത്രകാരന്റെ പ്രവാസ ജീവിതവും ആൾദൈവങ്ങൾക്കെതിരെയുള്ള ചില ഉറച്ച വലിയ ശബ്ദങ്ങളും ഒരുപക്ഷെ എഴുത്തുകാരന്റെ തന്നെ ആശയങ്ങളെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി എഴുതി ചേർത്ത പോലെ അനുഭവപ്പെട്ടു എങ്കിലും നോവലിന്റെ ഒഴുക്കിനെ താളം തെറ്റിക്കുന്നേയില്ല. വാക്യഘടനയിൽ സ്വീകരിച്ചിരിക്കുന്ന മിതത്വം ശ്രദ്ധേയമാണ്. കൊച്ചുവാചകങ്ങൾ വായനാ രസമുകുളങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നു. ചടുലമായ ശൈലിയിൽ വളച്ചുകെട്ടുന്നുമില്ലാതെയുള്ള അകൃത്രിമമായ ആഖ്യാനം തന്നെയാണ് ഈ നോവലിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നാണ് ജഡ്ജിംഗ് പാനൽ അഭിപ്രായപ്പെട്ടത്. തന്റെ മകളുടെ അച്ഛൻ സ്വന്തം സഹോദരനാണെന്ന് ഇന്ദിരാദേവി എന്ന എഴുത്തുകാരി വെളിപ്പെടുത്തുന്നതിൽ നിന്നുണ്ടാകുന്ന ഞെട്ടലിൽ നിന്നാണ് വായനക്കാരൻ ഈ പുസ്തകത്തിലൂടെയുള്ള സഞ്ചാരം ആരംഭിക്കുന്നത്. എന്നാൽ കഥാന്ത്യം അത്യന്തം നാടകീയമായ മുഹൂർത്തങ്ങളിലൂടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം ഗ്രന്ഥകാരൻ നൽകുന്നു. ഇന്ദിരാദേവിയുടെ സുഹൃത്തും മാധ്യമപ്രവർത്തകയുമായ ഡാലിയയുടെ എഴുത്തിലൂടെയാണ് നോവൽ പുരോഗമിക്കുന്നത് എന്ന് തുടക്കത്തിൽ പറഞ്ഞുവല്ലോ. ഡാലിയയുടെ ഒരു പിൻകുറിപ്പോടെയാണ് സ്ത്രീ മനസ്സിന്റെ അഗാധ തലങ്ങളിലേക്കുള്ള ഈ അന്വേഷണം അവസാനിക്കുന്നത്. പ്രിയ വായനക്കാരെ, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാവേരി വളർന്നു, ഞങ്ങളുടെ മകളായിട്ടെന്ന് പറഞ്ഞാൽ ആരും അത് നിഷേധിക്കാൻ പോകുന്നില്ല. കാവേരിയും അഹല്യയും നരേന്ദ്രനും ആരും, അവരുടെ പ്രിയപ്പെട്ട ഡാലിച്ചനാണ് ഞാൻ. ചിലപ്പോഴൊക്കെ ഇന്ദിരയേക്കാൾ അവൾക്കിഷ്ടം എന്നോടാണെന്ന് തോന്നും. ഇന്ദിരയുടെ മകൾ കാവേരി, നരേന്ദ്രന്റെയും. ഇതായിരുന്നല്ലോ നമ്മുടെ വിഷയം. അതിനാൽ ശേഷം നടന്ന സംഭവങ്ങൾ വിവരിക്കേണ്ട ആവശ്യമില്ല. ഈ പുസ്തകം എഴുതി വരുന്നതിൽ ഒരു കോർഡിനേറ്റർ റോളിൽ ജോലി ചെയ്തത് ഞാൻ എത്രമേൽ ആസ്വദിച്ചുവെന്ന് എനിക്ക് വിവരിച്ചു തരാൻ കഴിയില്ല. അതുപോലെ ഇത് വായിക്കുമ്പോൾ നിങ്ങളും ആസ്വദിക്കുമെന്ന പ്രതീക്ഷയോടെ വിട. സ്നേഹപൂർവം, ഡാലിയ. കെ വി മണികണ്ഠൻ എഴുതി ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച മൂന്നാം ഇടങ്ങൾ എന്ന കൃതിയെക്കുറിച്ചുള്ള വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു. നിരൂപണം സലീം അയ്യനേത്ത്. ശബ്ദസാന്നിധ്യം രാജീവ് കോടമ്പള്ളി, നിയാസ് പ്രമീള ഗോവിന്ദ്, ആൻഡ്രിയ. സാങ്കേതിക സഹായം റോബിൻ ആന്റണി, നെൽസൺ പീറ്റർ. അവതരണം ഏകോപനം ബൈജു ഭാസ്കർ.